ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മറുനാടൻ ഇപ്പോൾ ജനകീയമാകുന്നു. മറുനാടനെ പൂട്ടിക്കാൻ ശ്രമിച്ച ആളുകളൊക്കെ ഇപ്പോൾ പൂട്ടി എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നുണ്ടെങ്കിലും അവർ കാണാതെ പോകുന്ന ഒരുപാട് വളർച്ചകളുണ്ട്. ദേശീയ തലത്തിൽ വരെ മറുനാടൻ ചർച്ചയാകുകയാണ്. കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ മറുനാടന് ഐക്യദാർഢ്യവുമായിട്ട് വരികയാണ്. അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ്. സബ്സ്ക്രിപ്ഷൻ ദാ ഉയർന്നു വരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ കൂടി മറുനാടന് പ്രേക്ഷകരായിട്ട് വർദ്ധിച്ചു. അതുപോലെ റിപ്പോർട്ടേഴ്സ് വല്ലാതെ വർദ്ധിച്ചു. സോജൻസ്കരിയ പറഞ്ഞു, ഇത് നിങ്ങളുടെ ചാനലാണ്, നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങൾക്ക് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കേണ്ടുന്ന വാർത്തകൾ നിങ്ങൾക്ക് തന്നെ എത്തിക്കാം, നിങ്ങൾക്ക് തന്നെ റിപ്പോർട്ടർമാരാകാം. അങ്ങനെ ഈ ചാനൽ ഒരു ജനകീയ ചാനലായി മാറി. അങ്ങനെയൊക്കെ വരുമ്പോൾ കൂടുതൽ ജനങ്ങളിലേക്ക് സ്വാധീനമുണ്ടാക്കുകയാണ് ഈ ചാനൽ ചെയ്തത്. മറുനാടൻ എങ്ങും പോയിട്ടില്ല. മറുനാടനെ പൂട്ടാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുമില്ല. പിന്നെ നമ്മുടെ MLA വേണ്ടി കാക്കിയിട്ട പോലീസുകാർ പ്രവർത്തിക്കുന്നിടത്തോളം കാലം അത് പൂട്ടിയിട്ടു എന്ന് അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയെങ്കിലും കുറച്ച് സമയത്തേക്ക്, ഏതാനും മണിക്കൂറത്തേക്കെങ്കിലും അതൊന്ന് പൂട്ടിയിടാൻ ഇവർക്ക് സാധിച്ചു എന്നത് നേരെ അനധികൃതമായ റെയ്ഡും കമ്പ്യൂട്ടറുകളും മറ്റ് എക്യുപ്മെന്റ്സും ഒക്കെ പിടിച്ചുകൊണ്ടു പോയതുമൊക്കെ വലിയ തോതിൽ വാർത്തയായിട്ടുണ്ട്. ദേശീയ മാധ്യമങ്ങളിലടക്കം പ്രതിഷേധങ്ങൾ കത്തിക്കയറുകയാണ്. ഒരു ഭരണകൂടത്തിന്റെ ഭീകരത ഒരു മനുഷ്യനെ വേട്ടയാടാൻ ശ്രമിക്കുമ്പോൾ എതിർ ശബ്ദങ്ങളെ, മാധ്യമങ്ങളെ, മാധ്യമങ്ങളുടെയൊക്കെ കയ്യും കാലും കൂട്ടിക്കെട്ടി വായ സീലു വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഭരണകൂടം എത്രമാത്രം ഭയക്കുന്നു, വിമർശനങ്ങളെ എത്രമാത്രം അസഹിഷ്ണുതയോടുകൂടി കാണുന്നു എന്ന് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഭരണകൂടത്തിന്റെ ഭീകരതയെ തുറന്നു കാണിക്കാൻ ഒരു മനുഷ്യൻ ബലിയാടാകുകയായിരുന്നു. ഷാജൻസ്കരിയ എടുത്ത ഇനിഷ്യേറ്റീവ് എത്ര വലുതായിരുന്നു. കേരളം എന്താണ്, കേരളം ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് സാധാരണക്കാരന്റെ കാതുകളിൽ എത്തിക്കാൻ, കൽബുകളിൽ എത്തിക്കാൻ, നാവുകളിലൂടെ പുറം ലോകത്തെത്തിക്കാൻ ഷാജൻസ്കരിയക്ക് സാധിച്ചില്ലേ? അയാൾ ആ വാർത്ത കൊടുത്തു, ജാതി പറഞ്ഞു. ജാതി പറയുന്നത് ഇത്രമേൽ അധിക്ഷേപമാണോ ശ്രീനിജൻ MLA? ശ്രീനിജൻ MLA ആണെങ്കിൽ തെറ്റ് സംഭവിക്കാത്ത ഒരു വ്യക്തിത്വമാണ്, അതുകൊണ്ടാണ് കുട്ടികളോട് മാപ്പ് പറഞ്ഞത്. പക്ഷേ ഷാജന് തെറ്റ് സംഭവിക്കാൻ പാടില്ല, ഷാജന്റെ മാപ്പ് ശ്രീനിജനൊട്ട് സ്വീകരിക്കത്തുമില്ല. അങ്ങനെ കേസുമായിട്ട് മുന്നോട്ടു പോയി. പിന്നിൽ നിന്ന് ഒരു ലേലം വിളിക്കുന്നത് പോലെ ഒരു MLA ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിക്കും, അടുത്തത് നീയെ. നമ്മള് പണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്തിലി ഇത്തിലി പറങ്കിൽ പാള ചട്ടുമ ചുട്ടുമ ചൾ ജീപ്പ് വെള്ളം താറ വെള്ളം താറ മക്കടെ കയ്യിൽ ഒരു ബാങ്ക് എന്ന് പറയുമ്പം അയാൾ അങ്ങ് മാറണം. അത് കേട്ട് അവസാനം വരുന്ന ആളായിരിക്കണം ഒന്നേ രണ്ടേ ഇങ്ങനെ എണ്ണേണ്ടത്. അങ്ങനെ പറയുന്നത് പോലെ ഇയാൾ ഇങ്ങനെ ആദ്യം ഒരാളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യും, 1, 2, 3, 4, 5 നീ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് ഓരോരുത്തരെയായി വീഴ്ത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വീഴുമെന്ന് എന്താ ചിന്തിക്കാത്തത്? ശരിക്കും ഇപ്പോൾ മറുനാടൻ ഷാജൻ, മറുനാടൻ മലയാളി, മറുനാടൻ ജീവനക്കാർ ഇതൊക്കെ ദേശീയ തലത്തിൽ ചർച്ചയാകുകയാണ്. അവർ വാനോളം വളരുകയായിരുന്നു. വനിതാ ജീവനക്കാരെ പോലും വെറുതെ വിടാതെ വീടുകളിൽ, തടങ്കലിൽ വെച്ചവരുടെ വീടുകളിൽ റെയ്ഡ് ചെയ്തപ്പോൾ നിങ്ങൾ എന്താണ് പോലീസെ നേടിയത്, സർക്കാരെ നിങ്ങൾ എന്താണ് നേടിയത്? നിങ്ങളുടെ കുഴി തന്നെയായിരുന്നു നിങ്ങൾ തോണ്ടിയത്. നിങ്ങളുടെ ശവക്കല്ലറയിൽ അവസാനത്തെ ആണി കൂടി അടിക്കാനാണ് ഈ MLA ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. നിങ്ങളുടെ പാർട്ടിക്ക് തലവേദനയാണ് ഇവർ എന്ന് തോന്നുമ്പോൾ നിങ്ങൾ തന്നെ ഇവരെ രണ്ടുപേരെയും കിണ്ടിയെടുത്ത് വെളിയിലിടുമെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. കാരണം അതാണ് മുൻകാല ചരിത്രങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ഈ രണ്ട് MLA നിങ്ങളുടെ പാർട്ടിയെ വളർത്താനുള്ളവരല്ല. നിങ്ങളുടെ മന്ത്രിസഭയെയും ഈ ഭരണ സംവിധാനത്തെയും ഒന്നും വാനോളം പൊക്കിപ്പിടിക്കാനുള്ളവരല്ല. നിങ്ങൾ എന്താണ് എന്ന് പേച്ചിക്കീറി വെയിലത്ത് വെക്കാൻ നമ്പർ 1 ട്രോളുമായിട്ട് ഇറങ്ങിയതാണ് അവര്. അവര് നിങ്ങൾക്ക് ചെയ്യുന്നത് നല്ലതാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുമെങ്കിലും നിങ്ങൾക്ക് നമ്പർ 1 പണിയാണ് നിങ്ങളുടെ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ഇവര് രണ്ടുപേരും തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഷാജനെ വീഴ്ത്താൻ വേണ്ടി ശ്രീനിജനെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്തു. ഈ യുദ്ധത്തിൽ അന്തിമ വിജയം ഷാജൻസ്കറിയയ്ക്ക് തന്നെയായിരിക്കും. കാരണം ഷാജൻ രാജ്യദ്രോഹിയല്ല. ഷാജൻ ഒരു തീവ്രവാദിയോ ഭീകരവാദിയോ, ട്രെയിനിന് തീ വച്ചാളോ, എവിടെയെങ്കിലും ബോംബ് വച്ചാളോ, ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് പൊട്ടിത്തെറിക്കാൻ ശ്രമിച്ച ആളോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഹൈന്ദവ ക്രൈസ്തവ ആരാധനാലയങ്ങളിൽ, അതല്ലെങ്കിൽ മുസ്ലിം ആരാധനാലയങ്ങൾ ബോംബ് വെച്ച് തകർക്കാൻ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളോ അല്ല. അതുകൊണ്ട് അയാളുടെ തല വെട്ടാനോ തൂക്കിക്കൊല്ലാനോ ഒന്നും ഇവിടെ വകുപ്പുകളുമില്ല. ഒരാളെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു, ഇതാണല്ലോ വകുപ്പ്. SC ST അട്രോസിറ്റി വകുപ്പ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട്.
അത് ഇത്രക്കിത്ര തെറ്റേ ഉള്ളൂ. പക്ഷേ കൊലക്കുറ്റമടക്കം ചെയ്തിട്ടുള്ള ആളുകളാണ് ഇതിനെതിരെ നിൽക്കുന്നത് എന്ന് ഓർക്കണം. ഏ കൊലക്കുറ്റം മാത്രമല്ല, മണൽ മാഫിയയോ അനധികൃതമായോ സ്വത്ത് സമ്പാദനമോ ആഫ്രിക്കയിലുള്ള യാത്രയെന്നോ സ്വർണ്ണക്കരിയെന്നോ ഒരുപാട് ഒരുപാട് വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഷാദൻസ്കരിയ അത്രമാത്രം വലിയ അപരാധങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് സമാധാനിക്കാം. ഇനിയും ശ്രീജിത്ത് പണിക്കർ വെടിപ്പായി അതങ്ങ് പറഞ്ഞു വെക്കുന്നുണ്ട്. മറുനാടൻ മലയാളി എന്ന മാധ്യമ സ്ഥാപനത്തിന് നേരെ ഇന്ന് കേരളത്തിൽ നടക്കുന്ന പോലീസ് നടപടി ഒരുപക്ഷെ സമാനതകളില്ലാത്തതാണ് എന്ന് പറയാം. അടിയന്തരാവസ്ഥ കാലത്ത് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യം വലിയൊരു അളവ് വരെ തടസ്സപ്പെട്ടിരുന്നുവെങ്കിലും അവരുടെ മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് അനിവാര്യമായിട്ടുള്ള ഉപകരണങ്ങൾ എടുത്തുകൊണ്ടുപോകുന്ന രീതിയിലുള്ള നടപടികൾ വളരെ വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ഇവിടെ മറുനാടൻ മലയാളിയുടെ സ്ഥാപനങ്ങളിലേക്ക് പോലീസ് എത്തുകയും അവിടെ റെയ്ഡ് നടത്തുകയും അതിനുശേഷം അവിടെ നിന്ന് അവരുടെ പ്രവർത്തനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം തന്നെ പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത് അങ്ങേയറ്റം ആപൽക്കരമായിട്ടുള്ള ഒരു പ്രവണതയാണ്. ഇത് തീർച്ചയായിട്ടും ശരിയായ രീതിയിലുള്ള ഒരു നടപടിയല്ല. തന്നെയുമല്ല, പോലീസ് നടപടി ഉണ്ടാകുന്നതിന് മുന്നോടിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ തന്നെ ഈ രീതിയിലുള്ള നടപടികളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്ന രീതിയിൽ ഒരു ഭീഷണി സ്വരത്തോടു കൂടിയിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നു. ഇതും നമ്മുടെ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അനഭിലഷണീയമായിട്ടുള്ള പ്രവണതയാണ്. ഇത്തരം പ്രവണതകൾക്കെതിരെ പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലുള്ള മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യാനായിട്ടും വാർത്ത റിപ്പോർട്ട് ചെയ്യാനായിട്ടും തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് സ്വാഗതാർഹമായിട്ടുള്ള ഒരു നടപടിയാണ്. നിശ്ചയമായും ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള, ആൾക്കാരുടെ തൊഴിലിനെ സാരമായി ബാധിക്കുന്ന രീതിയിലുള്ള ഭീഷണികളായാലും മറ്റ് പ്രവർത്തനങ്ങളായാലും അനുവദിക്കപ്പെടാൻ പാടില്ലാത്തതാണ്. തൊഴിൽ സ്വാതന്ത്ര്യം, മാധ്യമ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നീ സ്വാതന്ത്ര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവണതകളെ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ വേണം. ആത്യന്തികമായിട്ട് ഈ വിഷയത്തിൽ നീതി പുലരും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുമുള്ളത്. കണ്ടില്ലേ, ഇങ്ങനെ ഇപ്പം ശ്രീജിത്ത് പണിക്കര് നമുക്കറിയാം ഏത് വിഷയവും പഠിച്ച് അവതരിപ്പിക്കുന്ന, ചടുലതയോടുകൂടി അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. കേരളത്തിന്റെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് അറിവും അതിനനുസരിച്ചിട്ടുള്ള വിനയവും വിവേകവും ഉള്ള വ്യക്തിയാണ് ഇദ്ദേഹം. പല നാളുകളിലായി ഷാജൻസ്കരിയയെ സംബന്ധിച്ച് ഒരുപാട് വിഷയങ്ങൾ ചാനലുകളിൽ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. കാരണം കേരള പത്രപ്രവർത്തക യൂണിയൻ അടക്കം ഇന്ന് ഷാജൻസ്കരിയ നേരിടുന്ന ഈ ഒരു വേട്ടയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. ഒരുപാട് ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുന്നോട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഭരണകൂടത്തിന്റെ വേട്ടയാടലാണ്, ഭരണകൂടത്തിന്റെ ഭീകരതയാണ് എന്ന് വ്യക്തമായി ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഷാജൻസ്കരിയയെ നമ്മൾ പിന്തുണച്ചിട്ടില്ലെങ്കിൽ നാളെ നമ്മളായിരിക്കും ഇതുപോലെ വേട്ടയാടപ്പെടുന്നത് എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടും, അതുപോലെ നമ്മുടെ ക്രൈം നന്ദകുമാർ സാറിനെ പോലെയുള്ള ആളുകൾ മുമ്പ് വേട്ടയാടപ്പെട്ടതും എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് അത്തരം ആളുകളൊക്കെ ശക്തിയുക്തം ഷാജൻസ്കരിയയ്ക്ക് വേണ്ടി നിൽക്കുന്നത്. ഷാജൻസ്കരിയ ഈ വിവാദങ്ങൾ തുടങ്ങുന്ന സമയത്ത് 19 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു എന്നാണ് കേട്ടത്. എനിക്കറിയില്ല, ഇപ്പോൾ 25 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി. ഷാജൻസ്കരിയ തളർന്നോ സുഹൃത്തുക്കളെ, അതോ ഷാജൻസ്കരിയ വളർന്നോ? തോൽപ്പിക്കാൻ സാധിക്കും അല്ലെ? ആരെയും ഇല്ല, പറ്റില്ല. കൊല്ലാൻ പറ്റും, തോൽപ്പിക്കാൻ പറ്റില്ല. കൊല്ലൽ എന്നുള്ളത് അന്തിമമാണ്. അതുകൊണ്ട് ഷാജനെ തീർക്കുമെന്ന് പറഞ്ഞു, ഷാജനെ പൂട്ടിക്കുമെന്ന് പറഞ്ഞു, മറുനാടൻ പൂട്ടിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ മറുനാടനെ പൂട്ടാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം മറുനാടൻ ജനകീയമാണ്. ജനങ്ങൾ ഏറ്റെടുത്തു മറുനാടനെ. മറുനാടൻ ഇവിടെ വേണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് കമ്പ്യൂട്ടറുമായി ആളുകൾ എത്തിയത്. എന്തിനേറെ ഒരു ലൈവ്, 5 മിനിറ്റ് ലൈവിൽ വന്നു ഷാജന്റെ സഹോദരൻ സോജൻസ്കരിയ. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് കമ്പ്യൂട്ടറുകൾ എല്ലാം എടുത്തുകൊണ്ട് പോയി പോലീസ് റെയ്ഡ് ചെയ്തു. മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ഹാർഡ് ഡിസ്കുകൾ, മോണിറ്റർ അടക്കം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പോലീസ്. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. ഇനി ഒന്നേന്നും കമ്പ്യൂട്ടറുകൾ വാങ്ങണം, ലാപ്ടോപ്പുകൾ വാങ്ങണം, സ്റ്റുഡിയോ സെറ്റ് ചെയ്യണം. ശ്രമകരമായ അധ്വാനം ഇതിന് പിന്നിലുണ്ട്. നിങ്ങൾ നിരാശരാകണ്ട. അവസാനമുള്ളത് മറുനാടനിലെ ഒരു ജീവനക്കാരനാണെങ്കിൽ പോലും അയാൾ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകും. ഈ ആശയവും ആദർശവും മുറുകെ പിടിച്ച് ജനങ്ങളിലേക്ക് സത്യസന്ധമായ വാർത്തകൾ എത്തിക്കാൻ സുസജ്ജരായി മുന്നോട്ട് വരുമെന്ന് വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് സോജൻസ്കറിയ പറഞ്ഞത്. അതേപോലെ തന്നെ വരികയും ചെയ്തു. ഉടനടി ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ കമ്പ്യൂട്ടറുകൾ വാങ്ങുന്നു, മൊബൈൽ ഫോണുകളിൽ വീഡിയോകൾ റെക്കോർഡ് ചെയ്യുന്നു, അത് ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നു. കൂടുതൽ കൂടുതൽ ആളുകൾ, കൂടുതൽ ആളുകൾ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ മറുനാടൻ ഷാജനിലേക്ക് ഒഴുകിയെത്തുന്നു. എന്തു പറ്റി? ഷാജനെ വളർത്താനല്ലേ ഇത് ഉപകരിച്ചുള്ളൂ? ഏതൊന്നിനെ നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, അത് ഒന്നിന് പുറകെ ഒന്നൊന്നായി നമ്മുടെ മുമ്പിൽ തന്നെ വന്നു നിൽക്കും. നന്ദി.